മാസിയുള്ളിലേക്ക് എല്ലാ NMMS കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് NMMS-ന്റെ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ വളരെ അപൂർവമായി റയറായിട്ട് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. പല കുട്ടികളും ആൻസർ ചെയ്യാതെ വിട്ടുകളഞ്ഞ ചോദ്യങ്ങളാണിവ. ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വളരെ വിശദമായി വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യമുതൽ അവസാനം വരെ വീഡിയോ കാണാൻ മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാലൻസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് നേരിട്ടിട്ട് ഈ അപൂർവത്തിൽ അപൂർവമായ ഈ ചോദ്യങ്ങളെ പരിചയപ്പെടാം. റയർ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ 3 കോളം ഇവിടെയുണ്ട്. സാധാരണ ക്വസ്റ്റ്യൻസിൽ 2 വരിയാണ് ഉണ്ടാവുക, ഇവിടെ 3 വരികൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഈ ആൽഫാബെറ്റ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ. പിന്നെ നമ്മൾക്ക് ഇവിടെ തരുന്നുണ്ട്, ഇവിടെ മുകളിൽ ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സ്, താഴെയും ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സ് ഉണ്ട്, ഇടയിൽ നമ്പറുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ആൽഫാബെറ്റ്സിൻ്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ജി എന്ന് പറയുന്നത് 7-ാമത്തെ നമ്പറാണ്, ജി എന്ന് പറയുന്നത് 7-ാമത്തേതാണ്. വൈ എന്ന് പറയുന്നത് 26-ാമത്തെ നമ്പറാണ്. അപ്പോൾ 7 ആയി വൈ എന്ന് പറയുന്നത് 25-ാമത്തെ നമ്പറാണ്. എൻ എന്ന് പറയുന്നത് 14-ാമത്തെ നമ്പറാണ്. എക്സ് എന്ന് പറയുന്നത് 24-ാമത്തെ നമ്പറാണ്. ആർ എന്ന് പറയുന്നത് 18-ാമത്തെ നമ്പറാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഞാൻ എഴുതാം ജി വൈ എൻ എക്സ് ആർ. കറക്റ്റ്. ഇത് നമ്മൾ എഴുതി വെക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ പ്രോബ്ലം വരുന്ന സമയത്ത്, ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സിൻ്റെ ചോദ്യം വരുന്ന സമയത്ത്, അത് നമ്മളുടെ അതിൻ്റെ ചാൻസ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഓർഡർ അങ്ങ് എഴുതി വെക്കും. ഈ ഓർഡർ എഴുതി വെക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 7 ഉണ്ട് അല്ലേ, ഇവിടെ 7 ഉണ്ട്. ഒരുപക്ഷെ ജിയിടുകയായിരിക്കും 7. പക്ഷെ നോക്കാം നമുക്ക്, ഇവിടെ വൈ 25 വരുന്നത്, ഇവിടെ 5 ഉള്ളത്. എൻ വരുന്നത് 14, എൻ 56 ഉള്ളത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോക്കുക, അങ്ങനെ വരുമ്പോൾ നോക്കല് ഇതിൻ്റെ റിവേഴ്സ് നോക്കലുണ്ട്, 7-ൻ്റെ റിവേഴ്സ് നോക്കലുണ്ട്. 7-ൻ്റെ റിവേഴ്സ് എത്രയാണ്? ഈ 7 ജി 7 ആവുന്നത് എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സിൽ ABCDEFGHIJ എന്നൊക്കെ പറയുമ്പോൾ ഇടത് നിന്ന് വലതിലേക്ക് പോകുമ്പോഴുള്ള ഓർഡറുകളാണത് അല്ലേ. എന്താ ഞാനിവിടെ എഴുതാം, ABCDEFG എന്നൊക്കെ എഴുതുമ്പോൾ ഇത് 1-ാമത്തേത്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഇത് ഓർഡറുകളാണ്. ഇത് ഇങ്ങനെയുള്ള ഓർഡർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള ഓർഡറാണ് ഇത്. ആ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ജി ദ എഫ് ജി ജി എത്ര 7. ആ ഈ ജി 7-ാമത്തേതായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 7 എന്ന് എഴുതിയത്. പക്ഷേ 7 എന്ന് എഴുതുമ്പോൾ ആകെയുള്ള ഒരു കണക്ഷൻ ഇവിടെ 7 ഉണ്ട് എന്ന് മാത്രമാണ്, വേറെ നമുക്ക് അതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റിവേഴ്സ് എടുക്കും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എഴുതും, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഓർഡർ. അപ്പോൾ ജിയുടെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഓർഡർ എത്ര? 20. അതായത് 27 ലെഫ്റ്റിൽ നിന്നുള്ള ഓർഡർ കുറച്ചാൽ മതി. 27 ഒരു ഫിക്സഡ് നമ്പറാണ്, 27-ന് 7 കുറച്ചാൽ 20. ഇത് റൈറ്റിൻ്റെ ഓർഡർ എത്ര? 25 ആകുന്ന സമയത്ത് 27-ന് 25 കുറച്ചാൽ 2. 27-ന് 14 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. 27-ന് നമുക്ക് 24 കുറച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും. 27-ന് 18 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ഈ തരത്തിലാണ് ഇവിടെ നമുക്ക് വരുന്നിട്ടുണ്ടാവുക. ഈ 20, 12, 2, 13, 3, 9 എന്ന് എഴുതി കഴിഞ്ഞാലും അതും ഇതും തമ്മിലും ഒരു ബന്ധവും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യം വരുമോ നോക്കാം. ഇനി നമുക്ക് ഈ താഴത്തതിൻ്റെ നമുക്ക് എഴുതി നോക്കാം. AEDC ഇപ്പോൾ ഏഴ് നമ്പർ എത്രയാണ്? 1. ഈ എത്രാമത്തതാണ്? 5-ാമത്തെ ലെറ്ററാണ്. ഡി എത്രാമത്തെയാണ്? 4-ാമത്തെ ലെറ്ററാണ്. എഫ് എത്രാമത്തെയാണ്? 6-ാമത്തതാണ്. പിന്നെയോ സി എത്രാമത്തെയാണ്? 3-ാമത്തെയാണ്. ഇനി നോക്കാം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ എന്തെങ്കിലും ചെയ്താൽ ഇവിടുത്തെ റിസൾട്ട് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇവിടെ 25 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. നോക്കൂ, 7, 1 ഏഴിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. ഓക്കെ, അതായത് ഈ 20-ൻ്റെ എടുക്കുന്നില്ല, ഈ മുകളിലത്തെ 7-നെ എടുക്കുന്നു. 20-ൻ്റെ ബന്ധം നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ.
അപ്പോൾ ഇത് നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. 7 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടി. പക്ഷേ 25 5 മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ 125 കിട്ടുക. പക്ഷേ ഇവിടെ 5 ഉള്ളത്. അപ്പോൾ ഗുണിച്ചിട്ടെഴുതുന്നതല്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നതല്ല ഇവിടെ വരുന്നത്. കൂട്ടിയിട്ടും കുറച്ചിട്ടും നോക്കിയാലും അതും വരുന്നുണ്ടാവില്ല. അപ്പോൾ 7 ന് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. 7 ന് 1 കൊണ്ട് ഡിവൈഡ്, 7 by 1 7, ഇവിടെ 7 ഉണ്ട്. 25 by 5 5, അത് ഇവിടെയുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഓർഡറിനെ, മുകളിലുള്ള നമ്പറിന്റെ ഓർഡറിനെ താഴെയുള്ള നമ്പർ, 7 താഴെയുള്ള നമ്പറിലെ ഓർഡറിലെ ഇത്, ഇത് 7 ഓർഡറാണ്. ഇത് ഇയുടെ, ഇത് ഡിയുടെ, ഇത് എഫ്, ഇത് സിയുടെ ഓർഡറാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഓർഡറിനെ, മുകളിലുള്ള ഓർഡറിനെ താഴത്തെ നമ്പറിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിലുള്ള നമ്പർ കിട്ടുന്നുണ്ട്. ഇത് നോക്ക്, എന്ന് നോക്ക് എങ്ങനെ വരും നോക്കിയാൽ. എന്ന് പോകുമ്പോ പ്രശ്നം നോക്കിയപ്പോ എൻ 14 ആണ്, ഇവിടെ 4 ആണ്. 14 ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 56 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കിട്ടിയെങ്കിലും ഇത് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല. പക്ഷെ 14 ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 56 കിട്ടില്ല. പക്ഷെ 14 ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടൂലേ? ഈ 14 ഉം 4 ഉം മൾട്ടിപ്ലൈ ചെയ്താല് 14 × 4 നമുക്ക് എത്ര കിട്ടും? 14 × 4 നമുക്ക് കിട്ടും 56 കിട്ടും. അപ്പോൾ എന്താണ് കൺഫ്യൂഷൻ വീണ്ടുമായി? നോക്ക് ഇവിടെ നോക്ക്, 24 ആണ് ഇതിൻ്റെ ഓർഡർ. 24 ന് 6 എഫിൻ്റെ 6 ആണ്. 24 ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആയി. ഈ അവിടെ അതെന്ത് പരിപാടി? അപ്പോൾ ഒന്നിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്, ചിലതിനെ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് കാര്യം എന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ 24 ന് നോക്കിക്കോ, 24 ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 കിട്ടി. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ 25 ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. പിന്നെ 7 ന് നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 കിട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ 7 ന് 1 കൊണ്ട് ഗുണിച്ചാലും 7 അല്ലേ കിട്ടുക? ഈ 7 ന് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 കിട്ടി, സംഭവിച്ചു. 7 ന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? ഗുണിച്ചാലും 7 ആണ് കിട്ടുക. അപ്പോൾ ഈ എൻ 14 ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 56. അപ്പോൾ എന്ത് പ്രത്യേകതയുള്ളത്? ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യല്ല വേണ്ടത്, ഇവിടെ ഇതും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തേന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൂന്നാമത്തേതിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5-ാമത്തേലും മൾട്ടിപ്ലൈ ചെയ്യണം. നോക്ക്, 2-ാമത്തേല് ഈ 5 കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ ഓർഡറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്ക്, വൈയുടെ ഓർഡർ 25 ആയിരുന്നു, ഈയുടെ ഓർഡർ 5 ആയിരുന്നു. 25 ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എൻ 14 ആയിരുന്നു, ഡി 4 ആയിരുന്നു. 14 ഉം 4 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് എത്രാമത്തെയാണ്? 24-ാമത്തെയാണ്. എഫ് 6-ാമത്തെയാണ്. 24 ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും അതേപോലെ 7 കിട്ടാൻ, ഇതിൻ്റെ ഓർഡർ 7 അല്ലേ, ജിയുടെ ഓർഡർ 7, 7 ഓർഡർ 1, 7 ന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 7 കിട്ടുന്നു. 25 ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 14 ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒന്നിടെ വിട്ട കോളങ്ങളിലുള്ള ലെറ്റേഴ്സിൻ്റെ ഓർഡറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒന്നിടെ വിട്ടിട്ടുള്ള കോളങ്ങളിൽ വരുന്ന അക്ഷരങ്ങളുടെ ക്രമങ്ങൾ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നു ഒന്നിടെ വിട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഗുണിക്കണം. എന്തുകൊണ്ട്? ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 1-ാമത്തെ മൾട്ടിപ്ലൈ ചെയ്തു, 3-ാമത്തെ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6-ൻ്റെ ഓർഡർ എത്രയാണ്? 18 ആണ്. സിയുടെ ഓർഡർ എത്രയാണ്? 3 ആണ്. 18-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18 × 3 നമുക്ക് കിട്ടും 54 എന്ന് കിട്ടും. 18 × 3 നമുക്ക് കിട്ടും 54. കറക്റ്റ് അല്ലേ? ഇതാണ് ആ ക്വസ്റ്റ്യൻ. പല കുട്ടികൾക്കും ആൻസർ കണ്ടുപിടിക്കാൻ ഈ ചെറിയ സമയത്തിനുള്ളിൽ ആയിരുന്നില്ല, 1 വർഷം NMMS പരീക്ഷയ്ക്ക്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ടൈൽ ഓൺ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊരു ടൈലിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നത്. ആ ടൈലിൻ്റെ ചിത്രത്തിൽ ഇവിടെ എന്തില്ലേ, ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ എന്തോ ചിലത് വരും, ഒന്നിക്കൽ അടയാളം വരും അല്ലെങ്കിൽ അടയാളം വരാതിരിക്കും. ഇവിടെ വരുന്നത് ഈ പറയുന്ന ഓപ്ഷനിൽ ഏത് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈലിലുള്ള ഇത് എന്തോ ഒരു പാറ്റേണിൽ പോകുന്നുണ്ട്. പാറ്റേണിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
ഒരു പാറ്റേണിൽ പോകുന്നുണ്ട് ഇത്. അപ്പോൾ ഇവിടെ വരുന്നത് ഏത് കണ്ടുപിടിക്കുന്നതാണ്? ഇതും ആ ചോദിച്ച വർഷം പല കുട്ടികൾക്കും ഈ ചോദ്യവും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെന്തായിരിക്കും അതിന്റെ കാര്യം നോക്ക്. ഇവിടെ നാലുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ അഞ്ചുണ്ട്, ഇവിടെ രണ്ടുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. ഇപ്പൊ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവിടെ നാലെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുണ്ടായിരുന്നു, അപ്പൊ ഇവിടെ അഞ്ചെണ്ണം വരുന്നുണ്ട്. ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുണ്ടായിരുന്നു, അപ്പൊ ഇവിടെ മൂന്നെണ്ണം വരുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, അപ്പൊ ഇവിടെ എത്ര എണ്ണം വരും? രണ്ടെണ്ണം വരണം. വരണ്ടേ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇല്ല, ഇവിടെ രണ്ടെണ്ണം വന്നു, ഇവിടെ ഒന്നുമില്ല, അപ്പൊ ഇവിടെ എത്ര എണ്ണം വരണം? രണ്ടെണ്ണം വരണം. അപ്പൊ രണ്ട് എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടി. ഇങ്ങനെ പറയുമ്പോൾ രണ്ട് എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടി. രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം എന്ന ചിത്രം നമുക്ക് കിട്ടി. പക്ഷെ അത് ശരിയാവും എന്ന് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? ഇങ്ങനെ മാത്രം വരുമ്പോഴേ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാം. നോക്ക്, ഇതിവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ രണ്ട് റൗണ്ട് ഉണ്ട്, രണ്ടും രണ്ടും നാല്. കറക്റ്റ് അല്ലേ? ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല പറഞ്ഞാൽ പൂജ്യം. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് പൂജ്യവും ഈ ഒന്നും കൂടെ കൂട്ടിയാൽ ഒരു പൂജ്യം തന്നെ കിട്ടി. ഒരു ചിത്രം തന്നെ കിട്ടിയല്ലോ. പൂജ്യവും ഒരു ചിത്രവും കൂട്ടിയാൽ ഒരു ചിത്രം തന്നെ കിട്ടി. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഈ രണ്ടെണ്ണം ഉണ്ട് വിചാരിച്ചോ, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, കറക്റ്റ് അല്ലേ? ഈ രണ്ടെണ്ണവും ഈ മൂന്നെണ്ണം കൂട്ടിയാൽ എത്ര എണ്ണമായി? അഞ്ചെണ്ണമായി. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഇങ്ങനെ ആയാലും ഇങ്ങനെ വന്നിട്ടായാലും എത്രയാണ് വരിക? ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അതാണ് ഒരു ചോദ്യം. ഓക്കെ, ഈ ബോക്സ് നിങ്ങൾക്ക് കാണാം, സെവൻ ഗ്രിഡ് ഇങ്ങോട്ടുണ്ട്, സെവൻ ഗ്രിഡ്. അപ്പം അങ്ങനെ ആകെ നമുക്ക് 49 ഗ്രിഡ്സ്, ചെറിയ കളങ്ങൾ ഇവിടെ ബോക്സ് നമുക്ക് കാണാൻ പറ്റും. 49 എണ്ണം. അതിൽ ഒന്നിടെ വിട്ട സ്ഥലത്ത് നമ്മൾ സൊടാക്കോ, നമ്മൾ ഇത് കളിക്കില്ലേ, അപ്പോൾ ആ ഗെയിം കളിക്കുന്ന മാതിരി കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എങ്കിൽ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുന്നത്, നമ്പേഴ്സ് ഗിവൺ ഇൻ ദ മെട്രിക്സ് ഫോളോ സം റൂൾസ്, വാട്ട് നമ്പർ ഷുഡ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതിൽ എഴുതിയ നമ്പർ എന്തോ ഒരു പ്രത്യേക റൂള് പ്രകാരമുള്ള നമ്പറാണ്, എന്തോ ഒരു നിയമപ്രകാരം ഒരു നിബന്ധന വെച്ചിട്ടാണ് ഇവിടുത്തെ എഴുതിയിട്ടുള്ളത്. എന്തെങ്കിലും റൂൾ എന്തെങ്കിലും ഉണ്ടാവും, അതിൻ്റെ എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് വന്ന കൊല്ലം മിക്ക കുട്ടികൾക്കെന്നല്ല 99% കുട്ടികൾക്കും കൃത്യമായ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയാത്ത ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഒരൊറ്റ ഒരു നമ്പറേ ഉള്ളൂ. ഇതുമാതിരി കോളങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല നമ്പറുകൾ ഇവിടെ തരും. ഈ നമ്പറുകളുടെ റിലേഷൻ നോക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ള നമ്പേഴ്സിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ആകെ ഒരു റോവിൽ ഒരൊറ്റ ഒരു നമ്പർ അല്ലേ. നോക്ക്, ഈ റോവിൽ ഒറ്റ ഒന്ന്, ഇങ്ങോട്ടും ഒരൊറ്റ ഒന്നുമില്ല, ഈലാകെ ഒന്ന്, ഇതിലും ഒരൊറ്റ ഒന്ന്. ഇവിടെ ഇങ്ങോട്ട് മാത്രമുണ്ട്, ഇങ്ങോട്ട് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ഓർഡറിലാണ് അവ ഉണ്ടാവുക? ഇവ എഴുതിയ നമ്പർ എന്ന പ്രത്യേകത എന്ത് നോക്കിയാൽ 16 ഉണ്ട് 22 ഉണ്ട്. നമുക്ക് നമ്പർ നമുക്ക് എഴുതി നോക്കാം. 16 ഉണ്ട് 22 ഉണ്ട്, പിന്നെ 34 41. നോക്ക്, 16 22 അതിൻ്റെ ഡിഫറൻസ് നമുക്ക് 6 എന്ന് കിട്ടും. ഇവിടുത്തെ ഡിഫറൻസ് നമുക്ക് 12 കിട്ടും. ഇവിടുത്തെ ഡിഫറൻസ് നമുക്ക് 7 എന്ന് കിട്ടും. അതാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആ തരത്തിലുള്ള ബന്ധങ്ങളും ഇവിടെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്പർ ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ 16 സ്ക്വയറാണെന്ന് വിചാരിക്കാം. പക്ഷേ സ്ക്വയർ ആണെങ്കിലും എത്രാമത്തതിൻ്റെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊന്നും സ്ക്വയറുകളല്ല, നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകത നോക്കുക. അപ്പോഴെങ്ങനെയാണെന്നാണ്. അപ്പം നിങ്ങൾക്കിവിടെ അറിയേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഈ ഗ്രിഡ് എണ്ണി നോക്കുമല്ലോ. 1, 2, 3, 4, 5, 6, 7 1, 2, 3, 4, 5, 6, 7 ഇങ്ങോട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 ഇങ്ങോട്ടുണ്ട്. ഇത് നിങ്ങൾ ആദ്യം എണ്ണി നോക്കും. ഈ 16 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോവിലെ ഉള്ളതാണ് അല്ലേ. 16 ഒന്നാമത്തെ റോവിൽ വരുന്നതാണ്. 16 പിന്നെ എത്രാമത്തെ കോളത്തിൽ വരുന്നതാന്ന് നോക്കിയാൽ, എത്രാമത്തെ കോളം ഇത് എത്രാമത്തെ കോളാന്ന് നോക്കിയാൽ, ഒന്നാമത്തെ റോവിലാണ്, ഇത് എത്രാമത്തെ കോളം നോക്കിയാൽ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത് വരുന്നത് ഒന്നാമത്തെ റോവിലാണ്, ആറാമത്തെ കോളത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ റോവിലാണ് റോ വരി,
റോന്നണ വരി ഒന്നാമത്തെ വരിയിലാണ്, എത്രാമത്തെ ആറാമത്തെ കോളത്തിലാണ്, ഒന്നാമത്തെ റോ ഒന്നാമത്തെ റോവില് ആറാമത്തെ കോളത്തിൽ ഒന്നാമത്തെ വരിയിൽ ആറാമത്തെ നിരയിൽ, അതായത് വരി നിര എന്ന് പറയാം. ആറെന്ന് പറയുന്നതിന് വരി, ആറിന വരി എന്ന് പറയും, കോളത്തിന് നിര എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് അത് കിട്ടുന്നത്. രണ്ടാമത്തെ നോക്കാം, ഇരുപത്തിരണ്ടിൽ നമ്പർ നോക്കാം. ഇരുപത്തിരണ്ട് വരുന്നത് എത്രാമത്തെ റോവിലാണ്, രണ്ടാമത്തെ റോവിലാണ്. അപ്പോൾ അവിടെ ആറും സി എന്ന് എഴുതിയാൽ രണ്ടാമത്തെ റോവിലാണ് ഇരുപത്തിരണ്ട് വരുന്നത്. എത്രാമത്തെ കോളത്തിലാണ് വരുന്നത്, രണ്ടാമത്തെ കോളത്തിലാണ് അല്ലേ. ഇതാ രണ്ടാമത്തെ റോവിലാണ്, വരിയിലാണ്, രണ്ടാമത്തെ നിരയിലാണ്. ഇത് ഒന്നാമത്തെ നിര, രണ്ടാമത്തെ നിര, ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം. അപ്പോൾ രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പോൾ ഇതാ ഇരുപത്തിരണ്ട് അങ്ങനെയാണ് വരുന്നത്. മുപ്പത്തിനാല് നോക്ക്, മുപ്പത്തിനാല് എത്രാമത്തെ റോവിലാണ് നോക്കിയാൽ, മുപ്പത്തിനാല് റോ കോളം എന്ന് എഴുതിയാൽ മുപ്പത്തിനാല് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ റോവിലാണ്, മൂന്നാമത്തെ റോവിൽ. എത്രാമത്തെ കോളത്തിൽ നോക്കിയാൽ, കോളം ഇങ്ങനെയല്ലേ നോക്കേണ്ടത്, ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കോളത്തിലാണ്. അപ്പോൾ കറക്റ്റ് തന്നെ. അപ്പോൾ ഓരോ നമ്പറും നിങ്ങൾ നോക്കിയാൽ കാണാം, അത് ആ എത്രാമത്തെ റോവിലാണോ എത്രാമത്തെ കോളത്തിലാണോ, ആദ്യം റോവിൻ്റെ നമ്പറും ആദ്യം വരിയുടെ നമ്പറും രണ്ടാമത് കോളത്തിൻ്റെ നിരയുടെ നമ്പറുമാണ് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് എത്രാമത്തെ റോവിലാണ്, എത്രാമത്തെ വരിയിലാണ് ഇത് വരുന്നത് നോക്കിയാൽ മതി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തേലാണ്. അപ്പോൾ റോ കോളം എഴുതിയാൽ ഇത് വരുന്നത് ഏഴാമത്തെ വരിയിലാണ്. എത്രാമത്തെ നിരയിലാണ് നോക്കിയാൽ, നിര എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാലിലല്ലേ, നാലിലല്ലേ വരുന്നത്, ഒന്ന് രണ്ട് മൂന്ന് നാലിലാണ് വരുന്നത്. അതാ നാലാമത്തെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ നമ്പർ ഇവിടെ എത്ര വരണം, ഏഴ് നാല് വരണം. ആൻസർ വരേണ്ടത് ഏഴ് നാല്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഐഡിയ. പല കുട്ടികൾക്കും ആ ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ കഴിയാറില്ല, അതുകൊണ്ടാണ് ഉത്തരം എഴുതാൻ കഴിയാതെ പോയത്. കൂടുതൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ അതിൻ്റെ ആൻസർ കണ്ടെത്തും. ഏതായാലും ഈ ഏറ്റവും വിഷമം പിടിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കുട്ടികളാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.